കണ്ണൂരിൽ പ്രസ് ക്ലബ് പരിസരത്തെ തെരുവോര കച്ചവടക്കാർക്കിടയിൽ ആരോരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളുണ്ട്. പരമ്പരാഗതമായി ഈരുവേലി നിർമ്മിക്കുന്ന തമിഴ്നാട്ടുകാരൻ നാഗപ്പൻ. 38 വർഷക്കാലമായി കണ്ണൂരിന്റെ തെരുവോരത്ത് ഈ തൊഴിൽ ചെയ്യുന്ന നാഗപ്പന്റെ ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടം. കഴിഞ്ഞ 38 വർഷത്തിലേറെയായി കണ്ണൂർ പ്രസ് ക്ലബ് പരിസരത്തെ വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഇങ്ങനെ ഒരാളുമുണ്ട്. അങ്ങനെ പെട്ടെന്നാരുടെയും കണ്ണുകളിലേക്ക് അത്രയ്ക്കങ്ങോട്ട് ആകർഷിക്കാത്ത മുഖം നാഗപ്പൻ. പടർന്നു പന്തലിച്ച ആലിന് കീഴിൽ ഷീറ്റ് വലിച്ചു കെട്ടിയ ഇടുങ്ങിയ പണിപ്പുരയിൽ നാഗപ്പൻ ഈരുവലി ഉണ്ടാക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വേനലൊന്നും നാഗപ്പന് വിഷയമല്ല. പാരമ്പര്യമായി കൈമാറി കിട്ടിയ തൊഴിൽ നാഗപ്പൻ ഇന്നും തുടരുന്നു. തമിഴ്നാട്ടിൽ നിന്നും 38 വർഷം മുൻപാണ് നാഗപ്പൻ കണ്ണൂരിലെത്തുന്നത്. അന്നു മുതൽ ഇന്നോളം ഈ തൊഴിൽ കൈവിടാതെ കൊണ്ടുപോകുന്നു ഇദ്ദേഹം. പോത്തിൻ കൊമ്പ്, കാട്ടുമരങ്ങൾ, കവുങ്ങ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഈരുവലികൾ ഉണ്ടാക്കുന്നത്. പോരാത്തതിന് ചീപ്പുമുണ്ട് കൂട്ടത്തിൽ. പോത്തിൻ കൊമ്പ് മുറിച്ച് ചൂടാക്കിയാണ് ചീപ്പ് നിർമ്മാണം. രാത്രികാലങ്ങളിൽ മാത്രമേ കൊമ്പ് ചൂടാക്കുകയുള്ളൂ. പോത്തിൻ കൊമ്പ് ചൂടാക്കുമ്പോഴുണ്ടാകുന്ന ദുർഗന്ധം, മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരം, കോടാലി, വാൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണം. അവസാന മിനുക്കുപണിയായി ഉരകടലാസിലിട്ട് മിനുസപ്പെടുത്തും. ശേഷം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പൊടി കളയുന്നതോടെ സംഗതി റെഡി. 50ഉം 80ഉം രൂപയ്ക്കാണ് വിൽപ്പന. അറവുശാലകളിൽ നിന്നാണ് കൊമ്പ് ശേഖരണം. കൊമ്പിന്റെ ലഭ്യത കണക്കിലെടുത്തുകൂടിയാണ് ചുവട് കണ്ണൂരിലേക്ക് മാറ്റിയത്. പഴയ ബസ് സ്റ്റാൻഡിൽ ആൾത്തിരക്കില്ലാതായതോടെ കച്ചവടവും കുറഞ്ഞു. പണ്ടെല്ലാം നമ്മൾ വരുന്ന സമയത്തെല്ലാം കൊമ്പിന് ഇത്ര വില ഒന്നും ഇല്ല, ചീർപ്പിനും ഇത്ര വില, കൊമ്പിനും വിലയില്ല, ചീർപ്പിനും വിലയില്ല. ഇപ്പോൾ കൊമ്പിന് മാത്രം കിലോന് 140 രൂപ പറയുന്നുണ്ട്. ഒരു കിലോന് 140 രൂപ കൊമ്പിന് പറയുന്നുണ്ട്. അപ്പം ആ കൊമ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ചീർപ്പിന് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? ഒരു കൊമ്പുണ്ടാവും 1 കിലോ, ഒരു കൊമ്പ് 1 കിലോ ഉണ്ടാവും, 2 കിലോവും ഉണ്ടാവും ഒരു കൊമ്പ്, പോത്തിൻ്റെ കൊമ്പ്. അപ്പോൾ 140 എന്ന് പറഞ്ഞാലേ 280 രൂപ ഒരു കൊമ്പിന് കൊണ്ടുവന്നിട്ട് നമ്മളത് സൈസാക്കി പണിയെടുത്തിട്ട് നമുക്ക് അത് എത്രയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ടാണ് ചെറുതായാലും 60ഉം കുറച്ച് വലുതായാലും 80ഉം കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ പാരമ്പര്യ തൊഴിൽ ഏറ്റെടുത്ത് ചെയ്യാൻ നാഗപ്പനും അളിയനും മാത്രമേ ഉള്ളൂ. തങ്ങൾക്ക് ശേഷം ഈ തൊഴിൽ ഏറ്റെടുത്ത് ചെയ്യാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ മുഖത്ത് നിരാശാഭാവം തളം കെട്ടി. ജീവിതാവസാനം വരെ തങ്ങൾക്ക് തുണയായ ഈ മണ്ണിൽ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നാഗപ്പൻ തൊഴിൽ തുടരുകയാണ്. കണ്ണൂർ 1, കണ്ണൂർ. എത്രയോ പേരുടെ നോട്ടങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട രുചികൾ ഉണ്ടാകുന്നത്. മല്ലർ വെളിച്ചെണ്ണ. പ്രതിസന്ധികൾ ഏതുമാകട്ടെ, 15 വർഷത്തെ ഗ്യാരണ്ടിയും
150 GSM-ൽ 8 ലെവൽ കോട്ടിംഗുമുള്ള ഓക്സി റൂഫിംഗ് ഷീറ്റിന്റെ തണലിൽ എല്ലാം സുരക്ഷിതം. ഓക്സി റൂഫ് കട്ടയ്ക്ക് നിൽക്കും.